കേരളത്തിലെ കോൺഗ്രസിന് മുന്നിൽ ഉറപ്പായും ഒരു വലിയ കാലാവധിയുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നെയും ഒരു വർഷം കൂടി കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുക അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ഇനി അഞ്ച് വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരണമെങ്കിലും ഇനി മൂന്ന് വർഷം അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് തിരിച്ചു വരാനുള്ള സമയപരിധി ധാരാളമാണ് ജനകീയ കോടതിയിലെ പരീക്ഷണമാണ് ഒരു സംഘടനയുടെ കരുത്ത് സ്വാഭാവികമായി വിളിച്ചറിയിക്കുന്നത് ആ നിലയ്ക്ക് ഈ കാലാവധി ശരിയായി വിനിയോഗിക്കാനായാൽ തിരിച്ചു വരാം എന്നുള്ള കെ സുധാകരൻ്റെ പ്രതീക്ഷയെ നിസാരമായി തള്ളിക്കളയേണ്ടതില്ല കോൺഗ്രസിനെ പോലെ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പോഴും ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ എണീറ്റ് വരാൻ ആളുള്ള ഒരു പാർട്ടിക്ക് സംഘടനാപരമായ ദൗർബല്യങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാനാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് പാടെ തകർന്നു പോയി എന്ന് പറയുന്നത് പോലെ അല്ല കേരളത്തിൻ്റെയൊക്കെ ഒരു സ്ഥിതി കേരളത്തിൽ കോൺഗ്രസിന് അത്രത്തോളം പേരോട്ടമുണ്ട് അവിടെയാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ മുദ്രാവാക്യത്തിന് പ്രസക്തിയുള്ളത് സ്ഥാനമാനങ്ങൾക്ക് പിറകെ പോകാതെ പ്രാദേശികമായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തയ്യാറായാൽ പാർട്ടിക്ക് തിരിച്ചു വരാം അങ്ങനെ സ്ഥാനമാനങ്ങൾക്കൊപ്പം പോകാതെ കൂടെ നിൽക്കാൻ തയ്യാറാണോ എന്നുള്ളൊരു സന്ദേശമാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായി സുധാകരൻ അത്തരമൊരു സന്ദേശം സംഘടനയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വയ്ക്കുമ്പോഴും സുധാകരൻ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ സി പി എമ്മിനെ എതിർക്കുന്നത് പോലെ ബി ജെ പി യെയും എതിർക്കണ്ടേ എന്നുള്ള ആ ഒരു ചോദ്യമുണ്ടല്ലോ സുധാകരൻ അതിൽ നിന്ന് എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നുള്ള ആ സംശയമുണ്ടല്ലോ ആ സംശയം അവിടെ നിൽക്കും പക്ഷെ ആ സംശയങ്ങൾ മാറ്റുവയ്ക്കപ്പെടാൻ പോകുന്നത് സ്വാഭാവികമായി മൂന്ന് വർഷം കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ അഞ്ച് വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ആയിരിക്കും പക്ഷേ കോൺഗ്രസ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് കോൺഗ്രസ്സിന് ഇവിടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് ഓരോ ഘട്ടങ്ങളിലും സംഘടനാപരമായി തെളിയിക്കാനുള്ള അവസരമുണ്ടാകുമ്പോൾ സുധാകരനോടൊപ്പം അണികൾ പൂർവാധികം ശക്തിയോടുകൂടി ഒത്തുചേർന്നിട്ടുണ്ട് എന്ന് ഒരു അവസരം സംഘടന വളർച്ചയിലാണ് ഉണ്ടാകേണ്ടത് ആ സംഘടന വളർച്ചയിലേക്കുള്ള സന്ദേശമാണ് കെ പി സി സി പ്രസിഡന്റായി ചാർജ് എടുത്ത ഉടനെ തന്നെ സുധാകരൻ നൽകുന്നത് അപ്പോൾ രാഷ്ട്രീയമായി ബി ജെ പിയെ നേരിടുന്നതിൽ അല്പം പിന്നോട്ട് പോകാൻ തീരുമാനിച്ച് തന്നെ ഉറച്ചു പോകുന്ന കെ സുധാകരൻ അതിൻ്റെ പ്രതിഫലനമെന്തു എന്ന് ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ സ്വാഭാവികമായി തിരിച്ചറിഞ്ഞുകൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അപ്പോഴും ആ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരിക്കൽ കൂടി ഊർജ്ജസ്വലമായി ഇറങ്ങണമെങ്കിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളമെങ്കിലും ബാക്കിയാക്കണമെങ്കിൽ സംഘടന ഉണ്ടാകണമെന്ന ആ പരമപ്രധാന തത്വത്തിൽ സുധാകരന് സുധാകരൻ കരുതുന്നത് പോലെ മുന്നോട്ട് പോകാനായാൽ അത് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ പറയുന്നത് പോലെ വോട്ടിൻ്റെ കണക്ക് ചെറുതാണ് എന്നൊക്കെയാണ് ന്യായം പറയുന്നത് ഇവിടെ ഒരു തുടർഭരണമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഉണ്ടായത് അഞ്ച് വർഷക്കാലം ഒരു അവസ്ഥയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒന്നുമല്ല സംസ്ഥാന ഭരണം നിർണ്ണയിക്കുന്ന അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പിലാണ് ഒരിക്കൽ കൂടി പുറത്തിരിക്കേണ്ടി വരുന്നത് ഈ വോട്ട് വ്യത്യാസം ചെറുത് എന്ന് പറയുന്നത് സി പി എം കോൺഗ്രസ് വോട്ട് വ്യത്യാസം ചെറുതെന്ന് പറയുന്നത് സി പി എം എത്ര സീറ്റിൽ മത്സരിച്ചുവെന്നും കോൺഗ്രസ് ഒറ്റയ്ക്ക് എത്ര സീറ്റിൽ മത്സരിച്ചു ഉള്ള കണക്കുകൾ കൂടി എടുത്ത് നോക്കണം ആ കണക്കുകൾ നോക്കിയിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത് ഇരുപത് സീറ്റുകളുടെ വ്യത്യാസമുണ്ട് മത്സരിച്ചതിൽ തന്നെ അപ്പോൾ പറയുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ കൂടി കണക്കിലെടുക്കണം അങ്ങനെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ തിരുത്തലുകൾ വരുത്താൻ കഴിയൂ അല്ലാതെ ഉപരിപ്ലവമായി കുറേ കണക്കുകൾ പറഞ്ഞ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനകീയ കോടതിയിലെ തിരിച്ചടികൾ അതിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തലകുനിച്ച് നിന്നുകൊണ്ട് വിലയിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ പറയുന്ന വാചക കസർത്തുകൾക്കപ്പുറത്തേക്ക് നീങ്ങാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് കരുതേണ്ട പക്ഷേ സുധാകരനെ പോലുള്ള ഒരാളിന് മനസ്സിൽ കുറേ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളിന് കോൺഗ്രസിന് തിരികെ കൊണ്ടുവരാനാകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്